നമസ്കാരം. ഇന്ത്യയിൽ മാത്രമല്ല ലോകത്ത് മുഴുവനും കോവിഡ് ബാധിച്ചവരുടെ എണ്ണം ക്രമാതീതമായി ഇന്ന് വർദ്ധിച്ചിരിക്കുന്നു. വിറപ്പിക്കുന്ന വാർത്തകളാണ് പല രാജ്യങ്ങളിൽ നിന്നും എത്തുന്നത്. നിയന്ത്രണങ്ങൾക്ക് ധാരാളം ഇളവുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും ഇത് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്നുള്ളത് ലോകാരോഗ്യ സംഘടന വരെ തീരുമാനിക്കുകയാണ്. എന്തായിരുന്നാലും കോവിഡ് വാക്സിൻ ഉടനെ ഉണ്ടാകില്ല എന്നുള്ളത് അറിഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മുടെ ശ്രദ്ധയായിരിക്കും ഏറ്റവും കൂടുതൽ വേണ്ടത്. കേരളത്തിലെ ഇന്നത്തെ കണക്കുകൾ നോക്കുകയാണെങ്കിൽ വിശ്വസിക്കാൻ പറ്റാത്ത കണക്കുകൾ. വളരെയധികം രോഗികളാണ് ഇന്ന് ഇവിടെ എത്തിയത്. ഇത് നോക്കുമ്പോൾ ഇനി അടുത്ത ഒരാഴ്ചയ്ക്കകത്ത് കോവിഡ് ബാധിച്ചവരുടെ എണ്ണം കേരളത്തിൽ കൂടും. ഇപ്പോൾ തന്നെ കോവിഡ് ബാധിച്ചവരുടെ എണ്ണത്തിൽ ഇന്ത്യ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നു എന്ന് പറയുമ്പോൾ എത്രമാത്രം കോവിഡ് രോഗികളാണ് ഓരോ ദിവസവും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതുള്ളത് നമുക്ക് നോക്കേണ്ടതാണ്. ഇന്ത്യയിൽ മാത്രം ഇന്നലെ 90,000 കോവിഡ് ബാധിച്ച രോഗികളാണ് എത്തിയത്. അങ്ങനെ കോവിഡ് ബാധിച്ചവരുടെ എണ്ണം വർദ്ധിക്കുന്നു, എല്ലാ സംസ്ഥാനങ്ങളിലും വർദ്ധിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ ലോകത്തെ കണക്ക് നോക്കിയാൽ 2,71,202,207 രോഗികളായി, മരണം 884,446. ഇന്ത്യയിലെ കണക്ക് നോക്കിയാൽ 41,31,690 70,802 മരണമായി. ഇനി നമ്മുടെ സംസ്ഥാനത്തിൻ്റെ കണക്കുകൾ നോക്കിയാൽ 87,841 രോഗികൾ, 347 മരണം. ഇനി കേരളത്തിൻ്റെ കണക്കുകൾ വിശദമായി നോക്കിയാൽ ഇന്ന് 64,785 പേർക്കാണ് ഇതുവരെ ആകെ രോഗമുക്തി നേടിയതെങ്കിലും 2,410 പേരാണ് ഇന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഇന്ന് കേരളം റിപ്പോർട്ട് ചെയ്തത് 3,082 കേസുകളാണ്. അതിൽ 2,196 പേർക്ക് രോഗമുക്തിയുണ്ടായി. 10 പേർ ഇന്ന് മരണമടഞ്ഞു. വിദേശത്തു നിന്ന് വന്നവർ 56, മറ്റ് സംസ്ഥാനങ്ങളിൽ വന്നവർ 132, സമ്പർക്കം മൂലം 2,844. അതായത് 3,082 രോഗികളിൽ 2,844 പേർക്കും സമ്പർക്കത്തിൽ കൂടി തന്നെയാണ്. 189 പേരുടെ ഉറവിടം ഇതുവരെയും കണ്ടുപിടിക്കുവാൻ സാധിച്ചിട്ടില്ല. ഇന്ന് 59 ആരോഗ്യ പ്രവർത്തകർക്കാണ് ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചത്. ഇപ്പോൾ ചികിത്സയിൽ 22,676 പേരുണ്ട്. 2,296 പേർ ഇപ്പോൾ നിരീക്ഷണത്തിലാണ്. അതിൽ 182,789 പേർ വീടുകളിലും ക്വാറന്റൈനിലും കാണുന്നു. ആശുപത്രിയിൽ 17,507 പേർ ഇപ്പോൾ നിരീക്ഷണത്തിലുണ്ട്. ഇന്ന് 2,410 പേരെയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. തിരുവനന്തപുരത്ത് തന്നെയാണ് ഏറ്റവും കൂടുതൽ കോവിഡ് ബാധിച്ചവരുടെ എണ്ണം രേഖപ്പെടുത്തിയത്. ഇനി ആ ജില്ല തിരിച്ചുള്ള കണക്കുകൾ നമുക്ക് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും കഴിഞ്ഞ 2 ദിവസത്തേക്കാൾ എന്തുമാത്രം വർദ്ധനവാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ കാരണങ്ങൾ എന്താണെന്നുള്ളത് ആർക്കും പറയുവാൻ സാധിക്കുന്നില്ല. അതിൻ്റെ പ്രതിവിധി നാം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ്. ജില്ല തിരിച്ചുള്ള കണക്കുകൾ നമുക്ക് നോക്കാം. തിരുവനന്തപുരത്ത് 528 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. മലപ്പുറം 324, കൊല്ലം 328, എറണാകുളം 281, കോഴിക്കോട് 264, ആലപ്പുഴ 221, കാസർഗോഡ് 218, കണ്ണൂർ 200, കോട്ടയം 195, തൃശ്ശൂർ 169, പാലക്കാട് 162, പത്തനംതിട്ട 113, വയനാട് 40, ഇടുക്കി 37. ആകെ 3,082 കേസുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. അതിൽ 2,844 പേർ സമ്പർക്കം മൂലമാണ്. 189 പേർക്ക് ഉറവിടം അറിയുവാൻ സാധിച്ചിട്ടില്ല. ആരോഗ്യ പ്രവർത്തകർ 59 പേർ, വിദേശത്ത് നിന്ന് വന്നവർ 56 പേർ, മറ്റ് സംസ്ഥാനങ്ങളിൽ വന്നവർ 132 പേർ. ഇന്ന് മരണം 10. ഇനി ഇന്ത്യയിലെ കണക്ക് നോക്കിയാൽ 41,31,690 രോഗികളാണ് ഇതുവരെ, 70,802 മരണവും. എന്നാൽ 31,95,459 പേർക്ക് അസുഖം ഭേദമായിട്ടുണ്ട്. ഇപ്പോൾ 864,808 പേർ ചികിത്സയിലാണ്. കഴിഞ്ഞ 24 മണിക്കൂറിൽ കോവിഡ് റിപ്പോർട്ട് ചെയ്ത കേസുകളുടെ എണ്ണം 90,600 മരണം 1,044. ഇന്ന് ആന്ധ്രാപ്രദേശിൽ മാത്രം 10,794. കഴിഞ്ഞ 24 മണിക്കൂറിൽ മഹാരാഷ്ട്രയിൽ 20,800 രോഗികളാണ് പുതിയതായി എത്തിയത്. തമിഴ്നാടിൽ 5,870, പ്രതീക്ഷിക്കാതെ കർണാടകയിൽ 9,746 പേരും, ഡൽഹിയിൽ 2,973, ഉത്തർപ്രദേശിൽ 6,590 രോഗികളുമാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. ഇനി ലോകത്തെ കണക്ക് നോക്കിയാൽ 2,71,202,207 പേർക്കാണ് ഇതുവരെ കോവിഡ് സ്ഥിരീകരിച്ചത്. 884,446 പേർ ഇതുവരെ മരിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിൽ
അസുഖം ഭേദമായവർ 1,92,17,757 പേർ. 70 ലക്ഷം പേരാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത്. രോഗബാധിതരുടെ എണ്ണം നോക്കുമ്പോൾ ഇന്ത്യ 2nd സ്ഥാനത്താണ് എത്തി നിൽക്കുന്നത്. അമേരിക്കയിൽ 42,095 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. ബ്രസീലിൽ 31,199 പേർ കോവിഡ് സ്ഥിരീകരിച്ചു. എന്നാൽ ഇന്ത്യയിൽ 90,600 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. അങ്ങനെ 2nd സ്ഥാനത്ത് ഇന്ത്യ കോവിഡ് ബാധിച്ചവരുടെ എണ്ണത്തിൽ നിൽക്കുന്നു. അമേരിക്കയിൽ ഇതുവരെ മരണം 192,818 ബ്രസീലിൽ 126,230 ഇന്ത്യയിൽ 70,802 പേരായി. ഫ്രാൻസിലും അതേപോലെ ക്രമാതീതമായി വർദ്ധിച്ചു. 8,550 ഇറാഖിൽ 4,644 രോഗികൾ ആയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ലോകത്ത് മുഴുവനും കോവിഡ് ബാധിച്ചവരുടെ എണ്ണം 2 ദിവസമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് ഇന്ന് നമ്മുടെ കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിലും നാം പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് കോവിഡ് ബാധിച്ചവരുടെ എണ്ണം വന്നുകൂടിയത്. ഇനി ആ ഓണത്തിരക്ക് കഴിഞ്ഞ് 1 ആഴ്ചത്തേക്ക് കൂടി വൻ വർധന ഉണ്ടാകുമെന്ന് ആരോഗ്യവകുപ്പ് സൂചിപ്പിച്ചിട്ടുണ്ടെങ്കിലും അത് തടയുവാനുള്ള കഴിവ് നമുക്ക് എല്ലാവർക്കും ഉണ്ടാകണം. ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണമെന്ന് ഒരിക്കൽ കൂടി കർമ്മ ന്യൂസ് ഓർമ്മിപ്പിക്കുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.